ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രശ്മീസ് കറിവേളിലേക്ക് സ്വാഗതം. ഞാൻ രശ്മി. ആദ്യമായിട്ടാണ് ഞാൻ ഒരു വീഡിയോയിലേക്ക് വരുന്നത്. ഇതുവരെയും നിങ്ങൾ എൻ്റെ സൗണ്ടും റെസിപ്പീസും കണ്ടാണ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ടൊരു വീഡിയോയിലേക്ക് വരുന്നത് കൊണ്ട് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. ഇതുവരെയും ഞാൻ എൻ്റെ ചാനലിലൂടെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഡിഷുകളാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയും അതുപോലെയുള്ള ഡിഷുകൾ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നൊരു രീതിയിൽ പ്രസൻറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷയോടെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ ബോംബ് നിറച്ചതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതെങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്തതെന്ന് കണ്ടിട്ട് വരാം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇതുവരെ ആരും തന്നെ ട്രൈ ചെയ്ത് നോക്കാത്ത ഇതിൻ്റെ പേര് ചിക്കൻ ബോംബ് നിറച്ചത്. ഇതിനായി ഒരു ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്, ഒരു ഫുൾ ചിക്കൻ. ഞാനത് ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരഞ്ഞെടുക്കുന്നത് ചിക്കനിലേക്ക് നല്ലതുപോലെ മസാല പിടിക്കാനാണ്. ആദ്യം തന്നെ നമുക്കിത് മാരിനേറ്റ് ചെയ്തെടുക്കാനുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ചിക്കൻ ബോംബ് നിറച്ചതിൻ്റെ മസാല റെഡിയാക്കാനായി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 2 ടേബിൾസ്പൂണോളം കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. 2 ടേബിൾസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾസ്പൂൺ തൈര്, 1 ടേബിൾസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾസ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് തയ്യാറാക്കാൻ ആവശ്യമായ വെളുത്തുള്ളിയും ഇഞ്ചിയും. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത മസാല പേസ്റ്റിലേക്ക് 1 ടേബിൾസ്പൂണോളം നാരങ്ങനീര് കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് ചിക്കനിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. മസാലയെല്ലാം നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊരു 1 മണിക്കൂറോളം ഫ്രിഡ്ജിലേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. മാരിനേറ്റ് ചെയ്ത ചിക്കൻ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള ബോംബ് മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായി നമുക്ക് ആവശ്യമായത് 1 സവാള ചെറുതായി അരിഞ്ഞത്, 1 തക്കാളി ചെറുതായി അരിഞ്ഞത്, 1 ഉരുളൻകിഴങ്ങ് ഞാൻ പുഴുങ്ങി നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്, 1 ചെറിയ മുളക് പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അത്യാവശ്യം എരിവുള്ളതാണ്. ഇനി അതിലേക്ക് മസാലപ്പൊടികളായി നമുക്ക് ആവശ്യമുള്ളത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂണോളം ഗരം മസാല. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈയിങ് പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായ ഓയിലിലേക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന പച്ചമുളകും ഉള്ളിയിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. മസാലപ്പൊടികൾ ഇടുമ്പോൾ നമ്മൾ ഫ്ലെയിം വളരെ സിമ്മിലേക്ക് മാറ്റണം. മസാലയുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടെ തന്നെ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിയിലീഫും
മല്ലിയിലയും കൂടെ ഇട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ബോബിന് ആവശ്യമായ മസാലകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റഫ് ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചപ്പാത്തി ഹാഫ് കുക്ക് ചെയ്തതാണ്. ഇതിലേക്ക് നമുക്ക് മസാല നിറച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു മുട്ട നാലായി മുറിച്ചതിൻ്റെ ഒരു പീസ് കൂടി വെക്കുന്നുണ്ട്. പക്ഷെ നമുക്കിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമ്മൾ മൂന്ന് ചപ്പാത്തി ഇതിലേക്ക് വെച്ച് നല്ലതുപോലെ ഇത് രണ്ട് ഭാഗവും ചേർത്ത് വെച്ച് നമുക്ക് ഒരു ടോയിൻ ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കുന്നത് നമ്മളകത്ത് സ്റ്റഫ് ചെയ്തതൊന്നും പുറത്ത് വരാതിരിക്കാനാണ് ഫ്രൈ ചെയ്യുമ്പോൾ. ഇതുപോലെ നമുക്ക് നല്ലതുപോലെ തുന്നിയെടുക്കാം. ഗോവെല്ലാം ഓയിലിൽ വെച്ച് നല്ലതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഓയിലൊഴിച്ച് അതിലേക്ക് ഇത് ഫ്രൈ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലതുപോലെ ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ ബോംബ് നിറച്ച കോഴി വെച്ചു കൊടുത്ത് നല്ലതുപോലെ നമുക്ക് എല്ലാ സൈഡും ഫ്രൈ ചെയ്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇത് സിമ്പിളിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ടൈം എടുത്ത് വളരെ പതുക്കെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഒരു സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് തിരിച്ചിട്ട് രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ബോംബ് ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സൂക്ഷിച്ച് വേണം നമ്മളിൻ്റെ സ്റ്റിച്ച് പൊട്ടിക്കാൻ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ടേക്ക് കെയർ. ബൈ ബൈ.